പിന്നെ എന്റെ പേരക്കുട്ടിന്റെ അമ്മാസ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടി കൈ ഉയർത്തി പിടിച്ചിട്ട് അള്ളാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ താകണത്. അങ്ങനെ ഇപ്പൊ മഞ്ജി ഇവിടെ തിരഞ്ഞു നോക്കിയാ മഞ്ജി റെത്തൊന്നില്ല ഇവിടെ. അങ്ങനെ ഇവര് ഇതാക്കിയിട്ട് പോലീസുകാരൻ വന്നിട്ട് ഇവനോട് പറഞ്ഞ പോലെ ഞങ്ങളെ ഫൈബറിൽ വന്നിക്കുക. അപ്പൊ ഓന്റെ ഫൈബറായിട്ടാണ് ഓര് വന്നിക്കുന്നത്. ഈ മോട്ടറിലെ ഈ ഫൈബറായിട്ട് വന്ന ഓന്റെ ഭാര്യങ്ങളോട് ഞങ്ങൾ ഇന്റെ ഫൈബർ എടുക്കാൻ പറഞ്ഞെന്ന് വെച്ചിപ്പേ. ആര് ഈ എന്റെ പേരക്കുട്ടൻ അമ്മാത്ത നിങ്ങളെന്താ പറയാന്ന് വെച്ചാൽ ഞാൻ എന്റെ മരോളത്തേക്ക് വന്നാണ് നോക്കി. അങ്ങനെ ഇവര് ഇതാക്കിയിട്ട് ഇവനെ വിളിച്ച് ഇപ്പൊ പോയില്ല. ആ കുട്ടി അവിടെ തന്നെ ഉണ്ട് കിടക്കണ് വലിയ തന്നെ. ആ ചത്തോട്ടെ നോക്കിപ്പേ പോലീസുകാർക്ക് ഇന്നലെ നല്ല കൊടുത്തിക്കണ് ഞങ്ങള് ന്യായമായിട്ട്. എന്താണ്ട ഇവിടെ പേടി? അധ്വാനിക്കാൻ വന്നല്ല ഒരു പള്ളന്റെ ശാന്തായ മുതലുണ്ടാക്കാൻ വന്നല്ല. ഒരു കുടുംബം ആകെ നശിച്ചു കിടക്കുക. ഒരാൾ കൊടുത്താലൊന്നും തൈല മക്കളെ. എന്നാ ആ പൈതന്നെ കടുപ്പിച്ചു കൂട്ടിട്ടാന്ന് പോലീസാണ് ഇതിന്റെ കൊന്നിക്കണ്. മുകളിൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്യാമറ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇതായിട്ടില്ല. ആ ക്യാമറ ഉണ്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അവൻ വീട് കണ്ടുപിടിക്കുക. അവൻ ചത്തിട്ടില്ല എന്നാ പറയണേ. ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങുകയാണ് ഞങ്ങളെ പെണ്ണത്തിൽ കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ ബോട്ടിനെ കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊടുന്നു ഈ കരക്കേക്ക്. ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടായിന്. ആ പെണ്ണുങ്ങളെ വീഡിയോ എടുത്തല്ലോ. എന്ത് കാര്യത്തിനാണ് അവൻ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കണേ? ഇന്നെ തെറി അടിച്ചിരിക്കണേ. ഇന്നെ തെറി അടിച്ചിരിക്കണ ഇന്നലെ നടന്ന പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട് നടന്ന ഒരു കൊലപാതകമാണ്. പോലീസ് നടത്തിയ കൊലപാതകം തന്നെയാണ് ഇവിടെ ഇന്നലെ കുഞ്ചിപ്പടിയിൽ നടന്നത്. ഈ പുഴയിൽ മണല് വാരാൻ മാത്രമല്ല ജനങ്ങൾ പുഴയിലേക്ക് വരുന്നത്. പല ആവശ്യങ്ങൾക്കായിട്ട് കുളിക്കാൻ വരുന്ന ആളുകളുണ്ട്, മീൻ പിടിക്കാൻ വരുന്ന ആളുകളുണ്ട്, കന്നുകാലികളെ നോക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരുപാട് ജനങ്ങൾ ആവശ്യങ്ങൾക്കായിട്ട് പുഴയിലേക്ക് വരുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ പോലീസുകാർ വന്നിട്ട് മണലെന്ന പേരും പറഞ്ഞുകൊണ്ട് പോലീസ് ഇവിടെ വന്ന് കയറിക്കൊണ്ട് അവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഈ ആക്രമിക്കുന്ന പോലീസുകാർ ഇവിടെ ഒരു കൊലപാതകമാണ് അവർ നടത്തിയിട്ടുള്ളത്. അവർ രക്ഷപ്പെടാൻ വന്ന ഈ ആളുകളെ അവർ വള്ളത്തിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളെ പോലും അവർ അതിനെ മുടക്കിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആണ് നിർത്തിയിട്ടുള്ളത്. ആ ആളുകളെ ഈ ആളുകൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ പോലീസിൻ്റെ അത്രയും നിഷ്ക്രിയമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ആ അൻവർ എന്ന ചെറുപ്പക്കാരന് ഇപ്പം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. അതിന് ഉത്തരവാദിയായ പോലീസുകാർക്കെതിരെ മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കും വേണം. വകുപ്പ് തല ഇവിടെയുള്ള പോലീസുകാരെല്ലാം ഇവിടെ വന്നിട്ട് ഈ തിരൂർ പോലീസ് പരിധിയിലുള്ള ആളുകളെല്ലാം ഇവിടെ വന്നിട്ട് ഈ നടപടി എടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം പോലീസിൻ്റെ പരിധിയിലാണ്. ഈ കുറ്റിപ്പുറം പോലീസിൻ്റെ പരിധിയിൽ വന്ന പോലീസുകാർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തുകയും ഈ പോലീസുകാർക്കെതിരെ മുഴുവൻ കർശനമായി കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ഈ അൻവർ എന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് ഗവൺമെൻറ് തലത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാനും ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ ജനങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂട്ടായ തീരുമാനപ്രകാരം പറയുകയാണ്. അതായത് ഇന്നലെ പോലീസ് എന്നിട്ട് വന്ന് ഇവർ രണ്ട് പിള്ളേർ ചാടി അവരവിടെ ഇട്ടിട്ട് പോലീസ് തിരിച്ചുപോയി. തിരിച്ചുപോയ ഉടനെ അവർ നീന്തുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരും കണ്ടതാണ്. നീന്തുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഞങ്ങൾ പോയപ്പോൾ ഈ ലൂയിസ് തന്നെ പോലീസുകാരെ വന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രോണുണ്ട് രക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കാരും പോയിട്ടില്ല. ഞങ്ങൾ ഒരാളെ രക്ഷപ്പെടുത്തി. രണ്ട് പേരെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞ്. ഞങ്ങൾക്കാരെ നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ട പറഞ്ഞിട്ട് ഞങ്ങളെ അവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടുന്നു കരയിലേക്ക് ഓടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവന് രക്ഷപ്പെടുത്തായിരുന്നു. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ആ ലൂയിസ് എന്ന് പറഞ്ഞ ഒരാളെ ഒരൊറ്റ കാരണത്തിലാണ് അവൻ്റെ മറ്റേ അവൻ മരണപ്പെടാൻ കാരണം. തീരുമാനം അവനെ ശക്തമായിട്ട് അവൻ്റെ ജോലി തെറിപ്പിക്കണോ? ആ കുടുംബത്തിന് സഹായം ഉണ്ടാവണം, അത് മാത്രമാണ്. അവരെ കൊല്ലുന്ന പറഞ്ഞിട്ടാണ് അവൻ അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ അവസാനാണെന്ന് പറഞ്ഞിട്ടാണ് അവനവിടെ വന്നിട്ടുള്ളത്. ആ ചീത്ത ആവശ്യം വരുമ്പോൾ സ്ത്രീകളാണ് കണ്ടെന്ന് സ്ത്രീകളെ ഫോട്ടോ എടുക്കുക അവളോട് വരാൻ പറയുന്ന പറഞ്ഞു. സ്ത്രീകളെ മോശം, ആ സ്ത്രീകൾ പിന്നെ എങ്ങനെ വരിക? ഇവന് വീഡിയോ എടുത്തിട പറഞ്ഞു പോലീസുകാരെ. അതാണ് സംഭവം ഉണ്ടായത്. അല്ലാതെ അവന് ജീവൻ രക്ഷപ്പെടുമായിരുന്നു. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.
പുതുമയേറും സ്വർണ്ണാഭരണ കളക്ഷനുമായി കടുങ്ങാത്തുകുണ്ടിന് സ്വന്തമായി ഒരു ജ്വല്ലറി എക്സൽ ഗോൾഡ്.